Hello, welcome to cookeryshow.com. We wish all of yours a happy and prosperous onam. ഇപ്പോൾ നമ്മൾ ഇവിടെ പാചകം ചെയ്യാൻ പോകുന്നത് അവിയലാണ്. ഏത് കഷ്ണം ഉപയോഗിച്ച് നമുക്ക് അവിയൽ ഉണ്ടാക്കാം. നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കായ, ചേന, ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, മുരിങ്ങക്കായ, കാരറ്റ് എന്നിവയാണ്. ആദ്യം തന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന കഷ്ണങ്ങൾ, ശകലം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് തിരുമ്മി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ തിരുമ്മി വയ്ക്കുക. നല്ലപോലെ തിരുമ്മിയതിന് ശേഷം ഇതിലേക്ക് ശകലം വെള്ളം ഒഴിച്ച് എല്ലാം കൂടി ചേർത്ത് വൃത്തിയായി തിരുമ്മി വയ്ക്കുക. ഇനി നമ്മൾ വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേവാൻ വയ്ക്കണം. നമ്മൾ ഇട്ടിരിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് 5-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും. ഈ വെജിറ്റബിൾസ് വെന്തതിന് ശേഷം ആഡ് ചെയ്യാനുള്ളതാണ് നമ്മളിവിടെ അരച്ച് കരുതിയിരിക്കുന്നത്. ഇത് നാളികേരം, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, ഉള്ളി, പച്ചമുളക് ഇവയെല്ലാം കൂടി അരച്ചാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. വെജിറ്റബിൾസ് വെന്തതിന് ശേഷം നമ്മളത് ആഡ് ചെയ്യുന്നതാണ്. ഈ വെന്തുകൊണ്ടിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് നമുക്ക് ശകലം പുളി ആഡ് ചെയ്യാം. അത് ഒരു നാവിൻ്റെ ചെറിയ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. നമ്മൾ വേവിക്കാൻ വെച്ച വെജിറ്റബിൾസ് ഏകദേശം 8 മിനിറ്റോളമായി അത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ്, നേരത്തെ പറഞ്ഞതുപോലെ ഈ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇത് ആയിട്ട് നല്ലപോലെ യോജിപ്പിക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, പിന്നെ കോക്കനട്ട് ഓയിൽ, നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് അത് ഒന്ന് പാകമായി വരാൻ വയ്ക്കുക. നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയുണ്ടെന്ന്. അവിയൽ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയെന്ന് കണ്ടില്ലേ. ഇനി ഇതേപോലെ ഒരുപാട് റെസിപ്പീസ് നിങ്ങൾക്കറിയാൻ വിസിറ്റ് ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റ് www.cookeryshow.com.